നമസ്കാരം. സിപിഎമ്മിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കലാപങ്ങളും അതിന്റെ അസ്വാരസ്യങ്ങളും ഒക്കെ തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. തരൂരിൽ, പാലക്കാട് ജില്ലയിൽ തരൂരിൽ എ.കെ. ബാലന്റെ സഹധർമ്മിണി ഡോക്ടർ ജമീലയെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം തുടക്കത്തിൽ ഒന്നും ഉന്നയിച്ചില്ല. ആദ്യം മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ബാലൻ തന്നെ ഇടപെട്ട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് വന്ന വാർത്തയനുസരിച്ച് എ.കെ. ബാലന്റെ സഹധർമ്മിണി ജമീല, ഡോക്ടർ ജമീല, പാലക്കാട് DMO കൂടിയായ ജമീല മത്സരിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. ജമീലയുടെ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ, അവരുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു, അതുപോലെ തന്നെ ഭർത്താവ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്, അതൊക്കെ കണക്കാക്കിയാണ് മത്സരിപ്പിക്കുന്നത് എന്ന ന്യായവാദങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ സഖാക്കന്മാർ ചാനലുകളിൽ ഒക്കെ ഉന്നയിച്ചത്. എന്തൊക്കെയായാലും ശരി, ഏതായാലും ഇപ്പോൾ തൽക്കാലം മത്സരിപ്പിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിടാൻ, സംസ്ഥാന സമിതിക്ക് വിടാനും തീരുമാനമായിട്ടുണ്ട്. മത്സരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ വാർത്തയുടെ തംബ്നെയിലിൽ അവരുടെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അത് പറയാൻ വേറൊരു കാര്യമാണ്. ഇത്തരത്തിൽ, കാരണം അത് മനഃപൂർവ്വം വെച്ചതാണ്, ഇത്തരത്തിൽ ഭാര്യമാരെയും സ്വന്തക്കാരെയും ഒക്കെ മത്സരിപ്പിക്കുന്ന രീതി CPM തുടർന്നു പോകുന്നത്, അല്ലെങ്കിൽ CPM ഇത്തരത്തിൽ ആവിഷ്കരിക്കുന്നത്, അതിലെ ന്യായാന്യായങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് നമ്മൾ. മക്കൾ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ ബന്ധുക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് എതിരെയും കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്രയോ വർഷങ്ങളായി CPM അവരെ കുറ്റപ്പെടുത്തിയും കളിയാക്കിയും മുമ്പോട്ട് പോകുന്നു. കോൺഗ്രസിനെയൊക്കെ എത്ര ശക്തമായിട്ടാണ് വിമർശിക്കുന്നത്. ശ്രീ കെ മുരളീധരൻ, കരുണാകരൻ്റെ മകൻ, അതുപോലെ പത്മജ വേണുഗോപാൽ, കരുണാകരൻ്റെ മക്കളായതുകൊണ്ട് മാത്രം സീറ്റ് കിട്ടിയവരാണ്. അതുപോലെ തന്നെ TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ്, PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, അതുപോലെ എത്രയോ പേർ മക്കൾ, നമ്മുടെ KM മാണിയുടെ മകൻ ജോസ് കെ മാണി, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, അങ്ങനെ നിരവധി മക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും ബന്ധുക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ നഖശികാന്തം എതിർത്തുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും അത് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത പാർട്ടിയാണ് CPM. ഇപ്പോൾ CPMന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നേതാക്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ദാ മത്സരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇരിങ്ങാലക്കുടയിൽ ബിന്ദു ടീച്ചറാണ് മത്സരിക്കുന്നത്, AV ജയരാഘവൻ്റെ സഹധർമ്മിണി. അതുപോലെ കൊയിലാണ്ടിയിൽ ജയരാജൻ്റെ പെങ്ങൾ EP ജയരാജൻ്റെ സഹോദരിയാണ് മത്സരിക്കുന്നത്. ബേപ്പൂരിൽ പിണറായി വിജയൻ്റെ മരുമകൻ മത്സരിക്കുന്നു. കുട്ടനാട് തോമസ് ചാണ്ടി പഴയ MLA സഹോദരനാണ്, ചവറയിൽ വിജയൻ പിള്ളയുടെ മകൻ. അതുപോലെ നിരവധി പേർക്ക് ഒരു ബന്ധുത്വമൊക്കെ ഉണ്ട്. ബന്ധുക്കളായതുകൊണ്ട് മത്സരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ ഈ അടിസ്ഥാനപരമായ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമെതിരെ ഘോരഘോര ശബ്ദമുയർത്തുന്നവർ സ്വന്തം പാർട്ടി ഈ നിലയ്ക്കെത്തിയതിന് എന്ത് വിശദീകരണം നൽകും? ബന്ധുക്കളോട് ഇത്രയും സ്നേഹമുള്ള പാർട്ടി എന്നുള്ളത് നമ്മൾ ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ഭാര്യമാർക്കും പെങ്ങന്മാർക്കും വേണ്ടപ്പെട്ടവർക്കും സഖാക്കന്മാർക്കുമൊക്കെ പിൻവാതിലൂടെയും സൈഡ് വാതിലൂടെയും ഒക്കെ നിയമനം കൊടുത്തതും നമ്മൾ കണ്ടതാണ്. എന്തു പറഞ്ഞാലും ഇപ്പോൾ CPM എന്ത് വിശദീകരണം നൽകിയാലും ഈ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഇങ്ങനെ മത്സരിപ്പിക്കാനും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രവണത രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് നല്ലതാണ്, എത്ര കണ്ട് ആരോഗ്യകരമാണ് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്. മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും അതുപോലെയുള്ള ബന്ധു രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ നിരവധി അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്ത നമുക്ക് ഈ CPMന്റെ ബന്ധു രാഷ്ട്രീയത്തെക്കുറിച്ച് അവരെന്താണ് ചർച്ച ചെയ്യാത്തത്, അവരുടെ കമ്മിറ്റികളിലും AKG സെന്ററിലും ഇതെന്താണ് ചർച്ച ചെയ്യാത്തത് എന്ന് പൊതുജനം ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാകും? ബന്ധുക്കളെ ഇങ്ങനെ ഊട്ടി വളർത്തുന്ന ഒരു പാർട്ടിയായി, ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ വിദഗ്ധരും രാഷ്ട്രീയ വിദ്യാർത്ഥികളുമൊക്കെ ഈ ഒരു പ്രവണതയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീമതി ഡോക്ടർ ജമീല ബാലൻ മത്സരിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മത്സരിക്കില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. മറ്റു ബന്ധുക്കളൊക്കെ അവിടെ നിൽക്കുകയാണ്, നിൽക്കട്ടെ. ഈ ബന്ധുരാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവും ഒന്നുമല്ല, യഥാർത്ഥ പൊതുപ്രവർത്തനത്തിലൂടെ, യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് പൊതുപ്രവർത്തന രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും ഇറങ്ങുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം. അതുതന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടതും. അതിന് CPM ആയാലും CPI ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എന്ത് മറുപടി പറഞ്ഞിട്ടും എന്ത് വിശദീകരണം പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.